പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത്, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും അധികം നമ്മൾ നോക്കുന്നതാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്, അതുപോലെ റൂമുകളെക്കുറിച്ചും. ആ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ബിൽഡിംഗ് ഓറിയൻറ്റേഷൻ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒരു ബിൽഡിങ്ങിൻ്റെ എലഗൻസിന് ഓറിയൻറ്റേഷൻ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് ഏത് ദിശയിലേക്കും ബിൽഡിംഗ് അഭിമുഖീകരിക്കാം. സൂര്യൻ, കാറ്റിൻ്റെ ദിശ, മഴ, ഭൂപ്രകൃതി തുടങ്ങിയവയെല്ലാം ഉൾപ്പെട്ടവയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓറിയൻറ്റേഷൻ എന്നാൽ പരിഹരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത് തന്നെ ഇവയിൽ നിന്നുള്ള പരമാവധി നേട്ടത്തിന് വേണ്ടിയാണ്. ബിൽഡിങ്ങിൻ്റെ ഓറിയൻറ്റേഷൻ ഫെയിലിയർ ആണ് എങ്കിൽ അത് വിവിധ തരം പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്, മുഖ്യമായി നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം. ശരിയായ ഓറിയൻറ്റേഷൻ ആണ് നൽകുന്നത് എങ്കിൽ ബിൽഡിങ്ങിനുള്ളിൽ വായുപ്രവാഹവും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും മൂലം ബിൽഡിങ്ങിലുണ്ടാകുന്ന അണുബാധയെ അത് കുറയ്ക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കാറ്റ് കടന്നു പോകുന്നത്. കിഴക്കും പടിഞ്ഞാറും അഭിമുഖീകരിക്കുന്ന അഭികാമ്യമായ കെട്ടിടം അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ അഭിമുഖീകരിക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുക്കാറ്. ഗുഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദ ബിൽഡിംഗ്. ഓറിയൻറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സുകൾ ഇനി നോക്കാം. ഒന്ന്, ക്രോസ് വെൻറ്റിലേഷൻ. വിൻഡോസ്, ഡോർ, വെൻറ്റിലേറ്റർ എന്നിവയുടെ മതിയായ ഉപയോഗവും അവയുടെ ശരിയായ സ്ഥാനവും. ഡാം പ്രൂഫ് കോസ് അഥവാ DPC. ചുമരുകൾ നനവുള്ളതാകാതിരിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ DPC നൽകുന്നത് അഭികാമ്യമാണ്. അതായത് ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ റൂഫ് ലെവലിൽ ഇവയിലൊക്കെ DPC നൽകുന്നത് അഭികാമ്യമാണ്. പ്ലേസിംഗ് ഓഫ് വാൾസ്, ചുമരുകളുടെ വിസ്തീർണം കുറവാണ് എങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ടെമ്പറേച്ചർ അതൊരു കംഫർട്ടബിളായിരിക്കും ഉണ്ടായിരിക്കുക. പ്രൊജക്ഷൻ, കിഴക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ബാൽക്കണി രൂപത്തിൽ വരാന്തകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓറിയൻറ്റേഷൻ തന്നെയായിരിക്കും ലഭിക്കുന്നത്. റൂഫ്, RCC ഫ്ലാറ്റ് റൂഫുകൾക്ക് അതുപോലെ പിച്ചഡ് റൂഫുകൾക്ക് ഇവയിലൊക്കെ മഴവെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി ഓവറാങ്ങുകളോ അല്ലെങ്കിൽ ഈഫ് ബോർഡുകളോ നൽകണം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്രൗണ്ട്, കെട്ടിടത്തിനുള്ളിലെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിന് വേണ്ടി മരങ്ങൾ, പുല്ല്, ചെറിയ ചെടികൾ മുതലായവ നട്ടുപിടിപ്പിക്കണം. ഇനി നമ്മൾ നോക്കുന്നത്, ഒരു ബിൽഡിംഗ് പ്ലാനിംഗ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇനി പറയുന്നത്. ഒന്ന്, ശരിയായ വലുപ്പത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. അതായത് പ്ലോട്ടിൻ്റെ ആകൃതി, അവയുടെ വലുപ്പം എത്രയാണ്, അവയുടെ സ്വാഭാവിക ചെരിവുണ്ട് അവ എത്രയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഫ്രണ്ടേജിലുണ്ടാകുന്ന റോഡ് അല്ലെങ്കിൽ സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ടേജിലോ ഉണ്ടാകുന്ന റോഡ് അത് ഏത് തരമാണ്, അവയുടെ വീതി എത്രയാണ്, അത് നമ്മൾ നോക്കണം. അതുപോലെ ആ പ്ലോട്ടിൻ്റെ സൂര്യൻ്റെയും കാറ്റിൻ്റെയും സ്വാധീനം നമ്മൾ മനസ്സിലാക്കണം. രണ്ട്, ബിൽഡിങ്ങിൽ താമസിക്കുന്നവരുടെ എണ്ണവും അവരുടെ തൊഴിലും. മൂന്ന്, ബിൽഡിംഗ് ഓണറിൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അത് നമ്മൾ മനസ്സിലാക്കണം. നാല്, റൂമിൻ്റെ ആവശ്യകതകൾ, പർപ്പസ് എന്താണ്. അഞ്ച്, ഗ്യാരേജ്, പോർച്ച് തുടങ്ങിയവരുടെ ആവശ്യകതകൾ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആറ്, ബേസ്മെൻറ്റ്, ഒന്നാം നില എന്നിവയുടെ സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതായത് ഒരു ചെറിയൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ പ്ലോട്ട് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആവശ്യം വന്നേക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അതുപോലെ അതിന് ബേസ്മെൻറ്റ് ആവശ്യമാണോ എന്നും കൂടി നമ്മൾ നോക്കണം. ഏഴാമതായിട്ട് വരുന്നത്, ബിൽഡിങ്ങിന് പുറത്തോ അകത്തോ സ്റ്റെയർകേസ് നൽകുന്നതിൻ്റെ ആവശ്യകത എന്താണ്. നമ്മൾ ഒന്നാം നില വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർകേസ് വേണം. പിന്നെ എട്ടാമതായിട്ട് വരുന്നത്, ഭാവിയിൽ വിപുലീകരണത്തിനുള്ള സാധ്യത ഉണ്ടോ. അങ്ങനെ നമ്മൾ വിപുലീകരിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സ്റ്റെയർകേസ് എന്ത് ചെയ്യണം, അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും.
ഒമ്പത്, സോയിൽ അല്ലെങ്കിൽ സബ് സോയിലിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? പത്ത്, സബ് സോയിലിലെ ജലനിരപ്പ് അതും നമ്മൾ മനസ്സിലാക്കണം. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ബിൽഡിംഗ് പ്ലാനിങ് ചെയ്യുമ്പോൾ, ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് വാസ്തുശാസ്ത്രമാണ്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേരും നോക്കുന്ന ഒരു കാര്യമാണ് ഇത്. സൗന്ദര്യാത്മക ഡിസൈനിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. പഴയ കാലങ്ങളിൽ വാസ്തുശാസ്ത്രം ആരും പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് പല ആളുകളും അവരുടെ വീടുകളുടെ നിർമ്മാണത്തിലും അലങ്കാരങ്ങളിലും വാസ്തുതത്വങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാറുണ്ട്. പരിമിതികളായി കണക്കാക്കുന്നതിന് പകരം ഈ തത്വങ്ങൾ ഡിസൈൻ പ്രശ്നങ്ങൾക്കുള്ള സൗന്ദര്യാത്മക പരിഹാരങ്ങൾക്കായുള്ള അടിസ്ഥാന ഗൈഡ് ലൈനുകളായി കണക്കാക്കപ്പെടുന്നു. ഓരോ റൂമുകളുടെയും സ്ഥാനവും വാസ്തുശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവയിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളുടെ സ്ഥാനവും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന ഒരു കാര്യം കന്നിമൂലയാണ്. അത് സൗത്ത് വെസ്റ്റ് സൈഡിലാണ് വരുന്നത്. ഈ ഒരു സൈഡിൽ, അതായത് ഈ ഒരു കന്നിമൂല വരുന്ന ആ ഒരു സ്ഥലത്ത് കുളം, വലിയ കുഴികൾ, കിണറുകൾ, സെപ്റ്റിക് ടാങ്കുകൾ, കിച്ചൺ എന്നിവ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അതൊരു നെഗറ്റീവ് ഫലം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് എന്നാണ് വിശ്വസിച്ച് വരുന്നത്. ഇനി നമ്മൾ പ്ലാനിങ്ങിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ ഒരു പെർമനൻ്റ് ബേസ് എന്ന് പറയുന്നത് മനുഷ്യർ താമസിക്കുന്നതിനുള്ള ഒരു യൂണിറ്റിൻ്റെ രൂപകൽപ്പനയാണിത്. അതായത് സൈറ്റ് കണ്ടീഷൻ, കൈൻഡ്സ് ഓഫ് ഓക്യുപ്പൻസ്, ഫാമിലിയുടെ വലിപ്പം, അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, ഇവയെല്ലാം നോക്കിക്കൊണ്ടാവണം നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ വരയ്ക്കേണ്ടത്. അതായത് നമ്മളൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് BHK ഫോമിലാണ്, അതായത് നമ്മൾ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എത്ര BHK ഉണ്ടെന്നാണ്. അതായത് നമ്മൾ പറയുന്നത് ബി എന്ന് പറയുന്നത് ബെഡ്റൂമാണ്, എച്ച് ഹാൾ, കെ കിച്ചൺ. അതായത് എത്ര ബെഡ്റൂം ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് 3 BHK എന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂം, ഒരു ഹാളും ഒരു കിച്ചണും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു BHK ഇതെന്തായാലും നമുക്ക് വേണം. മൂന്ന് ബെഡ്റൂം അല്ലെങ്കിൽ ഒരു ബെഡ്റൂം, ഒരു ഹാൾ, കിച്ചൺ. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാനിങ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആൻഡ് ഓവർ വ്യൂ. ഒരു ബിൽഡിങ്ങിലെ റൂമുകളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്ന്, പോർട്ടിക്കോ അല്ലെങ്കിൽ ഗാരേജ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലമാണ് ഇത്. പോർട്ടിക്കോയുടെ സ്ഥാനം പ്രവേശന കവാടത്തിനടുത്തോ റോഡിൽ നിന്ന് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന സ്ഥലമോ നൽകാം. വാഹനങ്ങളുടെ എണ്ണത്തിന് അവയുടെ വലിപ്പത്തിനുമനുസരിച്ചാണ് നമ്മൾ പോർട്ടിക്കോ നിർമ്മിക്കുന്നത്. രണ്ട്, സിറ്റ് ഔട്ട്. ആളുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത്. ആളുകൾക്ക് വേണ്ടി ഇതൊരു വെയ്റ്റിംഗ് സ്പേസ് ആയും നൽകാം. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും രാവിലെയും ഒരു വിനോദത്തിന് വേണ്ടിയുള്ള ഒരു ഇടമായിട്ടും ഇതിനെ കണക്കാക്കാം. മൂന്ന്, ലിവിംഗ് റൂം. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരണ മുറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂം. കാരണം അന്തേവാസികളുടെ ഒരു ദിവസത്തിൻ്റെ 1/3 സമയവും ചിലവഴിക്കുന്നത് ലിവിംഗ് റൂമിലാണ്. അതിനനുസരിച്ചുള്ള വലിപ്പം ഇതിനുണ്ടായിരിക്കണം. അതുപോലെ ഡ്രോയിങ് റൂമിന് സമാനമായും ഇത് നൽകാം. നാല്,
നാല് പൂജാറൂം. ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടമാണ് ഇത്. എല്ലാത്തിൽ നിന്നും ഫ്രീ ആയി നിൽക്കേണ്ട ഒരു റൂം. അഞ്ച് ഡൈനിങ് റൂം. പരമാവധി വായുസഞ്ചാരമുള്ള അടുക്കളയും ഡ്രോയിങ് റൂമിനോടും ചേർന്നാണ് ഇവ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ബെഡ്റൂം, ടോയ്ലറ്റ്, കിച്ചൺ തുടങ്ങിയ മുറികളിലോട്ട് നേരിട്ട് പ്രവേശിക്കാനും കഴിയും. പരമാവധി ഫർണിച്ചറും ഇതിൽ നൽകണം. അതുപോലെ ഇതൊരു ഭക്ഷണം കഴിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ റൂം പരമാവധി ആകർഷണമാകണം. ആറ് ബെഡ്റൂം. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിയാണ് ബെഡ്റൂം. അത് മതിയായ സ്വകാര്യതയും വാസയോഗ്യമായ സ്ഥലവും ആയിരിക്കണം. കാരണം ഒരു മനുഷ്യൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ കൂടുതലായും ചിലവഴിക്കുന്നത് ബെഡ്റൂമിലാണ്. ഓഫീസ് റൂം ഇല്ലെങ്കിൽ ഓഫീസ് റൂമായിട്ട് നമ്മൾ ബെഡ്റൂമിനെ മാറ്റാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റഡി റൂമായിട്ട് നമ്മൾ മാറ്റാറുണ്ട്. അപ്പോൾ മതിയായ സൗകര്യവും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കണം. ഏഴ് കിച്ചൺ. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലെ ഏറ്റവും ധർമ്മപ്രധാനമായ ഒരു ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുക്കള ഭക്ഷണം തയ്യാറാക്കുന്നതിന് നൽകിയിട്ടുള്ള ഏറ്റവും ശുചിത്വമുള്ള ഒരു സ്ഥലമാണ് കിച്ചൺ. ഇവ സാധാരണയായി ബിൽഡിങ്ങിൻ്റെ പിറകുവശത്തായിട്ടാണ് സ്ഥാപിച്ചിരിക്കുക. അടുക്കളയിലെ പുകയും മറ്റും കെട്ടിടത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പ്രവേശിക്കാത്ത തരത്തിലായിരിക്കണം അടുക്കളയിലെ വെന്റിലേഷനും മറ്റും കൊടുക്കേണ്ടത്. എട്ട് വർക്ക് ഏരിയ. അടുക്കളയോട് ചേർന്ന് കിടക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇത്. ഒമ്പത് സ്റ്റോർ റൂം. ഈ മുറി അടുക്കളയോട് ചേർന്ന് മതിയായ സംഭരണ സൗകര്യങ്ങളോടെയാണ് ഈ ഒരു റൂം പ്രൊവൈഡ് ചെയ്യേണ്ടത്. മതിയായ ലൈറ്റും വെന്റിലേഷനും ഇതിൽ ഉണ്ടായിരിക്കണം. പത്ത് ബാത്റൂം. ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇതിനെ നമുക്ക് രണ്ടായി തിരിക്കാം, ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും. ഡ്രൈ ഏരിയയിൽ വാട്ടർ ക്ലോസറ്റ്, വാഷ് ബേസിൻ എന്നിവ നൽകാം. വെറ്റ് ഏരിയയിൽ ഷവർ, പൈപ്പ് തുടങ്ങിയ കാര്യങ്ങളും നൽകാം. ഫ്ലോറിംഗ് മെറ്റീരിയലുകൾക്ക് ആൻറ്റി സ്കിപ്പ് പ്രോപ്പർട്ടികളും ഉണ്ടായിരിക്കും. പതിനൊന്ന് സ്റ്റഡി റൂം. പഠനത്തിനും വായനയ്ക്കും വേണ്ടിയുള്ള ഒരു മുറിയാണ് ഇത്. പുസ്തകങ്ങളും മറ്റും വയ്ക്കുന്നതിന് വേണ്ടി ഷെൽഫും സ്റ്റഡി ടേബിളും തുടങ്ങിയെല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്യണം. ചിൽഡ്രൻ റൂമിന് അടുത്തായി ഈ ഒരു റൂം നൽകാം. പന്ത്രണ്ട് എൻ്റർടൈൻമെൻറ്റ് റൂം. തികച്ചും വിനോദത്തിന് വേണ്ടി മാറ്റി നിർത്തിയ ഒരു റൂമാണ് ഇത്. പല രീതിയിലും ഈ റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഹോം തിയേറ്റർ, മ്യൂസിക് സിസ്റ്റം തുടങ്ങി എല്ലാം സ്ഥാപിക്കുന്നതിനുള്ള ഒരു ഏരിയയാണ് ഇത്. പതിമൂന്ന് സ്റ്റെയർകേസ്. സ്റ്റാൻഡേർഡ് സൈസിലും നല്ല വായുസഞ്ചാരത്തിലും കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന തരത്തിലുമായിരിക്കണം സ്റ്റെയർകേസ് നൽകേണ്ടത്. പതിനാല് ബാൽക്കണി. ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുള്ള ഒരു തുറസ്സായ സ്ഥലമാണ് ഇത്. ഈ മുറി പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. രാവിലെയും വൈകിട്ടും ഒരു വിനോദത്തിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. പതിനഞ്ച് ഓപ്പൺ സ്പേസ്. നല്ല രീതിയിലുള്ള വായുസഞ്ചാരം, വെളിച്ചം എന്നിവ ലഭിക്കുന്നതിനും സംഭരണം, വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നതിനും തുറസ്സായ സ്ഥലങ്ങൾ ആവശ്യമാണ്. പതിനാറ് പാസേജ്. ഏതെങ്കിലും മുറികളുടെ സ്വകാര്യതയ്ക്കോ ഉപയോഗത്തിനോ അനാവശ്യമായ അറ്റാക്ക് ഒഴിവാക്കുക എന്നതാണ് പാസേജിൻ്റെ ലക്ഷ്യം. അതുപോലെ ഒരു റൂമിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയും ആണ് ഇവ പ്രൊവൈഡ് ചെയ്യുന്നത്. പതിനേഴ് വരാന്ത. അജ്ഞാത വ്യക്തികളുടെ, അതായത് നമുക്ക് ഒരു പരിചയമില്ലാത്ത അപരിചിതരായ വ്യക്തികളുടെ പ്രവേശനം
തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരാന്ത നൽകിയിട്ടുള്ളത്. പതിനെട്ട്, ഡ്രോയിങ് റൂം. അതിഥിയെ സ്വീകരിക്കുന്നതിനാണ് ഈ റൂം പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ വിവിധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. കുടുംബത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ, ഓഫീസ് ചർച്ചകൾ ചെയ്യുവാൻ, ലൈബ്രറി റീഡിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം നമ്മൾ ഇതിന് ഉപയോഗപ്പെടുത്താറുണ്ട്. അതിനാൽ പ്രവേശന കവാടത്തിനടുത്തായി മതിയായ വലുപ്പത്തിലും സാധാരണ ടോയ്ലറ്റ്, ഡൈനിങ് റൂം, ഫ്രണ്ട് വരാന്ത, സ്റ്റെയർ കേസ് എന്നിവയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതുമായ സ്ഥലങ്ങളിലാണ് ഇത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് ഓരോ ദിശയിലും ഏതൊക്കെ റൂം പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നാണ് ഇനി പറയുന്നത്. നമുക്കറിയാം നാല് ദിശകളാണ് നമുക്കുള്ളത്, നോർത്ത്, ഈസ്റ്റ്, സൗത്ത് ആൻഡ് വെസ്റ്റ് അല്ലേ. ഇനി നോർത്ത് സൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലോൺ, ഗാരേജ്, വർക്കിംഗ് റൂം, സ്റ്റോർ റൂം തുടങ്ങിയവയാണ്. ഇനി നോർത്ത് ഈസ്റ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പോർച്ച്, കിച്ചൺ, ക്ലോക്ക് റൂം, പാൻട്രി, സ്റ്റുഡിയോ. ഈസ്റ്റ് സൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബാത്റൂം, വർക്ക്ഷോപ്പ്, സ്റ്റാഫ് റൂം, ഓഫീസ് റൂം തുടങ്ങിയവ. സൗത്ത് ഈസ്റ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബെഡ്റൂം, ഗസ്റ്റ് റൂം, കിച്ചൺ ആൻഡ് ഡൈനിങ്. ഇനി സൗത്ത് സൈഡിൽ, സൗത്ത് എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ബെസ്റ്റ് സൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ലിവിംഗ് റൂം, വരാന്ത, ഗാർഡൻ, ചിൽഡ്രൻ പ്ലേ റൂം തുടങ്ങിയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഭാഗങ്ങളിലാണ്. ഇനി വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡ്രോയിങ് റൂം, റിസപ്ഷൻ, മ്യൂസിക് റൂം തുടങ്ങിയൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നോർത്ത് വെസ്റ്റ് സൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റെയർ കേസ്, കോറിഡോർ, സ്റ്റോർ റൂം, ഡ്രോയിങ് തുടങ്ങിയവയൊക്കെയാണ്.